കർസേവാ ദിനങ്ങൾ ഓർത്തെടുത്ത തിരുവനന്തപുരത്തും രാമഭക്തർ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കാണാൻ കഴിയുന്നത് മുൻജന്മ സുഹൃതമെന്നും കർസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുകയാണെന്നും തിരുവനന്തപുരം സ്വദേശി വെങ്കടരാമൻ ജനം ടിവിയോട് പറഞ്ഞു. സ്വാഭിമാന ഭാരതത്തിന്റെ അഭിമാന നിമിഷം ഉണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സ്വാഭിമാനം വീണ്ടെടുക്കാൻ കർസഭയിൽ പങ്കെടുത്ത വെങ്കടരാമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ നമസ്തേ. ജയ് ശ്രീറാം. എന്തായാലും ഒരു അഭിമാന നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് ആ നിമിഷങ്ങൾ? വളരെ സന്തോഷം തോന്നുന്നു. വളരെയധികം വേദനകളും യാതനകളും സഹിച്ച ഒരു വലിയ തലമുറയുടെ, അനേകം തലമുറകളുടെ 500 വർഷത്തെ സമരത്തിൻ്റെ നല്ലൊരു പര്യവസാനമാണ് കാണുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൾ മുന്നോട്ട് വരാനിരിക്കുന്നു. അതിൻ്റെ നന്ദി കുറിച്ചാണ് നാളത്തെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ എല്ലാ അധിനിവേശങ്ങളെയും അതിജീവിച്ചാണ് ശ്രീരാമൻ്റെ ഈ പ്രാണപ്രതിഷ്ഠയിലേക്ക് ഭാരതം നടന്നു നിൽക്കുന്നത്. അതിലേക്ക് ജീവൻ ആഹുതി ചെയ്ത ആൾക്കാരുണ്ട്, ജീവിതം സമർപ്പിച്ച ആൾക്കാരുണ്ട്. അതിൽ കൂട്ടത്തിലാണ് ചേട്ടനുള്ളത്. ആ നാൾ വഴികൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? വാസ്തവത്തിൽ അതൊരു വലിയ കാര്യമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളും അണ്ണാറക്കണ്ണനും തന്നാലായതെന്നുള്ള നിലയ്ക്ക് ഒരു കർസേവയ്ക്ക് പോയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാരണ 1000 വർഷത്തെ അടിമത്തം എന്ന് പറയും. പക്ഷേ 1000 വർഷത്തെ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ 500 വർഷത്തെ സ്ട്രഗിളാണ്. അപ്പോൾ ആ സ്ട്രഗിളിൽ ആദ്യം തന്നെ 1528 175,000 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്നുള്ള യുദ്ധങ്ങളിൽ 100,000 പേര് കൊല്ലപ്പെട്ട യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ. അങ്ങനെ തുടർന്നുള്ള പല സമരങ്ങളുടെയും ഭാഗമായിട്ട് പ്രത്യേകിച്ച് 1990 ഒക്ടോബറിൽ തന്നെ പലരും വെടിയേറ്റ് മരിക്കുകയുണ്ടായി. ആ കർസേവയിലാണ് ഞാനും പോയിരുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്ത വലിയ ത്യാഗങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമ്മളും അതിൽ പങ്കാളിയായി എന്നുള്ള ഒരു ചെറിയ പങ്ക് വഹിക്കുകയാണ് ചെയ്തത്. ഈ അയോധ്യ നാളെ പ്രതിഷ്ഠ നടന്ന് വീണ്ടും ഭാരതത്തിൻ്റെ ഒരു സ്വാഭിമാനം വീണ്ടെടുക്കുകയാണ്. അയോധ്യയിലേക്ക് വീണ്ടും പോകണമെന്ന ആഗ്രഹം എത്രമാത്രമുണ്ട്? അത് പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് കർസേവയ്ക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ മുദ്രാവാക്യം അത് തന്നെയായിരുന്നു. രാമനാണ് കട്ടായം, അവിടെ അമ്പലം പണിയും എന്നുള്ളത് തന്നെയായിരുന്നു മുദ്രാവാക്യം. റാംലല്ലാഖെ ഖാത്തെ ഹം വഹി മന്ദിർ വഹി ബനായെങ്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും പണിയും എന്നുള്ളതോടുകൂടി തന്നെയാണ് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അടുത്ത മാസം 19 ഫെബ്രുവരി കേരളത്തിൽ നിന്ന് ഒരു വലിയ സംഘം കർസേവയ്ക്ക് പോയവരും എല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനും ആ കൂട്ടത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഭിമാനത്തിൻ്റെ നിമിഷം ഓർത്തെടുത്ത് സ്വാഭിമാനം വീണ്ടെടുത്ത ആ മണ്ണിലേക്ക് വീണ്ടും നടന്നു നീങ്ങാൻ തന്നെയാണ് കർസേവയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. രാമൻ്റെ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ ആ പൂർവികർക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രാഹുലിനൊപ്പം അഖിൽ പാലോട്ട് മഠം, ജനം, തിരുവനന്തപുരം.